പെർട്ടൂസസ്, വൂപ്പിംഗ് കഫ്, വില്ലൻ ചുമ. പെർട്ടൂസസ് ചുമയാണ്, അത് സിവിയറായിട്ടുള്ള ചുമയാണ്, അത് പെട്ടെന്ന് പകരും. ഒരു റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷനാണ് പെർട്ടൂസസ്. ഈ ഇൻഫെക്ഷൻ ഉണ്ടായാൽ പെട്ടെന്നൊന്നും സിംറ്റംസ് കാണിക്കത്തില്ല. ഒരു 7 to 10 days കഴിഞ്ഞിട്ടായിരിക്കും സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തുടക്കത്തിലെ നമ്മുടെ ജലദോഷപ്പനിയുടെ സിംറ്റംസ് ആയിരിക്കും കാണിക്കുന്നത്. അത് കഴിയുമ്പോൾ ചുമയിലേക്ക് പോകും. അത് സിവിയറായിട്ടുള്ള ചുമയായിരിക്കും. ഒരുപാട് മ്യൂക്കസ്, അതായത് കഫക്കെട്ടൊക്കെ കാണും. വളരെ സിവിയറായിട്ടുള്ള ഹാക്കിംഗ് കഫാണ് ഇവർക്കുണ്ടാകുന്നത്. ആ ചുമയ്ക്കുന്ന സമയത്ത് ശ്വാസം വലിക്കുമ്പം ഒരു വൂപ്പ് സൗണ്ട് കേൾക്കാം. അതുകൊണ്ടാണ് ഇതിന് വൂപ്പിംഗ് കഫ് എന്നുള്ള പേര് വന്നത്. പെർട്ടൂസസ് ഉണ്ടാകുന്നത് ബോർഡറ്റെല്ല പെർട്ടൂസസ് എന്ന് പറയുന്ന ബാക്ടീരിയ കാരണമാണ്. ഇത് സ്പ്രെഡാകുന്നത് ഡ്രോപ്ലെറ്റ്, അതായത് പേഷ്യൻ്റ് തുമ്മുന്ന സമയത്ത്, ചുമയ്ക്കുന്ന സമയത്ത് വായുവിലൂടെ ഡ്രോപ്ലെറ്റ്സ് വരും. ആ ഡ്രോപ്ലെറ്റ്സ് വഴിയാണിത് പകരുന്നത്. പെർട്ടൂസസ് പ്രിവെൻറ്റ് ചെയ്യുന്നത് വാക്സിനേഷൻ, പെർട്ടൂസസ് വാക്സിൻ ഉപയോഗിച്ചാണ്. പെർട്ടൂസസിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് പേഷ്യൻറ്റിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യുക, അതുപോലെ തന്നെ IV fluids, ആൻറ്റിബയോട്ടിക്സ് ഒക്കെയാണ്. പെർട്ടൂസസിന് കഫ് സിറഫ് വലിയ പ്രയോജനം ചെയ്യാറില്ല, അതുകൊണ്ട് കഫ് സിറഫ് അധികം കൊടുക്കാറില്ല. ഓക്കെ, മെയിൻ ട്രീറ്റ്മെൻറ്സ് എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക്സ് ആണ്.